എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓർമ്മയുണ്ടല്ലോ അല്ലേ എന്നെ? ഞാൻ വാണി. കഴിഞ്ഞ ക്ലാസ്സിലെ കടങ്കഥയുടെ ഉത്തരം കിട്ടിയോ? കാണാൻ ഒരു മല, തൊട്ടാലോ മഞ്ഞ്, ഇനി എടുത്തങ്ങ് വായിലിട്ടാലോ ഉടനടി അപ്രത്യക്ഷം. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ക്ലാസ്സിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് ഉത്തരം. എന്താ? ആ, വെണ്ണ. തൈര് കടഞ്ഞ് വെണ്ണ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? വെണ്ണ ഇങ്ങനെ ഉണ്ടയാക്കി അങ്ങ് എടുക്കും മല പോലെ. തൊട്ടു നോക്കിയാലോ പതു പതു പതൂന്ന് അല്ലേ? ഇനി എടുത്തങ്ങ് വായിലിട്ടാലോ അലിഞ്ഞങ്ങില്ലാതെയാവും. വെണ്ണ തിന്ന് നോക്കണം കേട്ടോ, നല്ല പുളിയുള്ള മോരിന്റെ സ്വാദുള്ള വെണ്ണ. ആഹാ, തിന്ന് നോക്കണം കേട്ടോ. നമുക്ക് വള്ളത്തോളിന്റെ ഒരു ചിത്രത്തിലേക്ക്, വാങ്മയ ചിത്രത്തിലേക്ക് വരാം. നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയിരുന്നത്? നമ്മുടെ പാവം ഉണ്ണിക്കണ്ണൻ കയ്യിൽ ഇങ്ങനെ ഗ്ലാസ്സൊക്കെ പിടിച്ച് ചെറിയൊരു പാൽപാത്രവുമായിട്ട് പയ്യനെ കറക്കുന്ന അമ്മയുടെ ചാരത്തങ്ങനെ നിൽക്കുകയാണ് അല്ലേ? ഇനി അമ്മ എന്താ ചെയ്യുന്നത് എന്ന് നമുക്കറിയണ്ടേ? നമുക്ക് നോക്കാം. നീ തൂക്കാൻ കൊരാൻ കുഞ്ഞിതാ, തൻ കുഞ്ഞിക്കൈയിൽ ചെറിയ പാൽപാത്രവുമായി പയ്യനെ കാലേ കറന്നീടും അമ്മതൻ മെയ്യിൻ വലം വശം ചാരി നിൽപ്പൂ. നമ്മൾ അവിടെയാണ് പറഞ്ഞു നിർത്തിയത്. മെയ്യിന്റെ വലം വശം, അമ്മയുടെ ശരീരത്തിന്റെ വലത്തു വശം അവൻ ചാരി നിൽക്കുകയാണ്. ഇനി അവനങ്ങനെ നിൽക്കുമ്പോ അമ്മ എന്താ ചെയ്തതെന്നറിയണ്ടേ? മാതാവോ പൈക്കറ നീർത്തി മണിവള വ്രാതമണിഞ്ഞ വലത്തു കൈയാൽ പൈതലെ പേർത്തു മണച്ചു പുണർന്നതിപ്രീതയായി കോൾമയിർ കൊണ്ടിടുന്നു. അമ്മ എന്താ ചെയ്യുന്നേ? മാതാവോ, മാതാവ് അമ്മ, അമ്മ എന്ത് ചെയ്തു? പൈക്കറ നീർത്തി. പൈക്കറ എന്ന് പറഞ്ഞാൽ എന്താ? പശുവിനെ കറക്കൽ. ആ പശുവിനെ കറക്കൽ എന്ന് നിർത്തി നിർത്തിവെച്ചു. എന്നിട്ടോ? മാതാവോ പൈക്കറ നീർത്തി. പിന്നെയോ? മണിവള വ്രാതമണിഞ്ഞ. പുതിയ വാക്കുകളാണ്. മണിവള, മണികൾ പതിപ്പിച്ച, രത്നങ്ങൾ പതിപ്പിച്ച വള. മണിവള വ്രാതം, പുതിയ വാക്കാണ്. വ്രാതം എന്ന് പറഞ്ഞാൽ കൂട്ടം. ഒരു വളയല്ല, അമ്മയുടെ കയ്യിൽ ഒരുപാട് വളകളുണ്ട്. എന്റെ കയ്യിൽ വളയൊന്നും ഇല്ല കേട്ടോ, നിറയെ വളയുണ്ട്. പക്ഷെ യശോദയുടെ കയ്യില്, യശോദ അമ്മയുടെ കയ്യില് നിറയെ വളയുണ്ട്. എങ്ങനെയുള്ള വള? വെറും വളകളല്ല, മണിവള, മണികൾ പതിപ്പിച്ച വള, രത്നങ്ങൾ പതിപ്പിച്ച വള. അമ്മ എന്ത് ചെയ്തു? മണിവള വ്രാതമണിഞ്ഞ, മണിവളകളുടെ ആ കൂട്ടം ഇട്ടിട്ടുള്ള വലത്തു കയ്യാൽ, വലത്തെ കൈകൊണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വലം വശം, വലതുവശം, വലത് കൈ, റൈറ്റ് ഹാൻഡ്. വലതു കയ്യാൽ, വലത്തെ കൈകൊണ്ട് എന്ത് ചെയ്തു? പൈതലെ പേർത്തു അണച്ചു പുണർന്നു. എന്തൊക്കെയാ ചെയ്തേ? പൈതലിനെ ചേർത്തിങ്ങ് പിടിച്ചു. എന്നിട്ടോ? പുണർന്നു, കെട്ടിപ്പിടിച്ചു. എന്നിട്ടോ? അതിപ്രീതയായി. പ്രീത എന്ന് പറഞ്ഞാൽ എന്താ? പ്രീത എന്നുള്ള പേര് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താ പ്രീത എന്ന് പറഞ്ഞാൽ അർത്ഥം? ഏറ്റവും സന്തോഷമുള്ളവൾ, സന്തോഷമുള്ളവൾ എന്നാണ് പ്രീത. അതിപ്രീത, ഏറ്റവും സന്തോഷമുള്ളവളായി. എന്നിട്ടോ? കോൾമയിർ കൊണ്ടിടുന്നു. അതെന്താണ് കോൾമയിർ? രോമാഞ്ചമുണ്ടാവുക എന്ന് കേട്ടിട്ടുണ്ടോ? നമുക്ക് നല്ല സന്തോഷം വരുമ്പോ, വല്ലാത്ത സന്തോഷങ്ങൾ ഉണ്ടാവുമ്പോ, അത്ഭുതം ഉണ്ടാവുമ്പോ നമ്മുടെ ശരീരത്തിലെ രോമങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും ഇല്ലേ? രോമാഞ്ചമുണ്ടാവും. അതുപോലെ തന്റെ ചാരത്ത് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ തന്റെ കൈകൾ കൊണ്ട്, തന്റെ വലത്ത് കൈ കൊണ്ട്, മണിവള ഇട്ടിട്ടുള്ള വലത്ത് കൈ കൊണ്ട് ചേർത്തു പിടിച്ചു. എന്നിട്ട് പുണർന്നു, കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഏറ്റവും സന്തോഷമുള്ളവളായി, അതിപ്രീതയായി. എന്നിട്ട് ആ അമ്മയ്ക്ക് രോമാഞ്ചമുണ്ടായി. കോൾമയിർ കൊണ്ടിടുന്നു. ആ അമ്മയ്ക്ക് രോമാഞ്ചമുണ്ടാകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് കണ്ണടച്ചിരിക്കൂ, എല്ലാവരും കണ്ണടച്ചിരിക്കൂ. എന്നിട്ട് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ഭാവനയിൽ ഇമാജിൻ ചെയ്യൂ. അമ്മ യശോദ നിറയെ വളയുണ്ട് കേട്ടോ കയ്യില്, മാലയുണ്ട്, നല്ല ചുവന്ന സാരി, നല്ല ഭംഗിയുള്ള ഒരു സാരി ഉടുത്തിട്ടുണ്ട്.
അമ്മ ഒരു പശുവിനെ ഇങ്ങനെ കറക്കുകയാണ്. ആ പശുവിന്റെ തൊട്ടടുത്ത് ഒരു കിടാവ് നിൽക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ പതുക്കെ അനങ്ങിക്കൊണ്ട്. അമ്മയുടെ തൊട്ടടുത്ത് ഒരു കുഞ്ഞി പാൽപാത്രവും കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ കുസൃതി കുടുക്കനായ ഉണ്ണിക്കണ്ണൻ നിൽക്കുന്നുണ്ട്. ഉണ്ണിക്കണ്ണൻ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോ അമ്മ പെട്ടെന്ന് പശുവിനെ കറക്കലങ്ങ് നിർത്തുന്നു. എന്നിട്ട് അമ്മയുടെ വലത് കൈകൊണ്ട് ആ കുഞ്ഞിനെ, ഉണ്ണിക്കണ്ണനെ ചേർത്ത് കെട്ടിപ്പിടിക്കുന്നു. അമ്മയ്ക്ക് വലിയ സന്തോഷം ഉണ്ടാകുന്നു. ഉണ്ണിക്കണ്ണൻ തന്റെ കുഞ്ഞി കൈകൾ കൊണ്ട് അമ്മയെയും കെട്ടിപ്പിടിക്കുന്നു. കണ്ണു തുറക്കൂ, കണ്ടില്ലേ അമ്മയെയും കുഞ്ഞിനെയും പശുവിനെയും പശുക്കുട്ടിയെയും പശുവിനെ കറക്കുന്നതും ഒക്കെ നിങ്ങളുടെ ചിന്തയിൽ വന്നില്ലേ? ഇങ്ങനെയാണ് വാങ്മയ ചിത്രങ്ങൾ ഉണ്ടാകുന്നത്, വാക്കുകൾ കൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. നമ്മുടെ ഉണ്ണിക്കണ്ണൻ അമ്മയുടെ ചാരത്ത് വലം വശം ഒരു ചെറിയ പാൽപാത്രവുമായി അമ്മ എന്തിനായിരിക്കും പാൽപാത്രം കയ്യിൽ പിടിച്ചിരിക്കുക? അമ്മ പാല് തരുന്നത് കാത്തിരിക്കുകയാണ് അല്ലേ? അങ്ങനെ ഉണ്ണിക്കണ്ണൻ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ അമ്മ പൈക്കറ നിർത്തി, പശുവിനെ കറക്കല് നിർത്തിയിട്ട് തന്റെ വലത്തെ കൈകൊണ്ട് മണിവള വ്രാതം കൂട്ടം, നിറയെ വളകളുള്ള മണിവളകളുള്ള ആ വലത്തെ കൈകൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട് ഏറ്റവും സന്തോഷത്തോടെ കോൾമയിർ കൊണ്ടു. രോമാഞ്ചമുണ്ടായി അമ്മയ്ക്ക് എന്നാണ്. ഇനി അമ്മ കെട്ടിപ്പിടിക്കുമ്പോ നമ്മുടെ കുഞ്ഞിക്കണ്ണൻ എന്താ ചെയ്തത് എന്ന് നോക്കാം. ചേലുറ്റ പാത്രത്തിൽ അമ്മ നറു ചൂടുപാലും പകർന്നു കൊടുത്തതിനാൽ ബാലന്റെ ചെന്തൊണ്ടി വായ്മലരിൽ ചെറ്റുപാലഞ്ചും പുഞ്ചിരി തഞ്ചിടുന്നു. എന്താ ഉണ്ടായത്? ചേലുറ്റ പാത്രത്തിൽ അമ്മ നറു ചൂടുപാലും പകർന്നു കൊടുത്തതിനാൽ ചേലുറ്റ, ചേല് ഭംഗി, ചേലുറ്റ ഏറ്റവും ഭംഗിയുള്ള ചേലുറ്റ പാത്രത്തിൽ അമ്മ, കുഞ്ഞിക്കണ്ണന്റെ കയ്യിൽ ഒരു കുഞ്ഞി പാത്രമുണ്ട് കുഞ്ഞിക്കൈയില് ഇല്ലേ, ആ പാത്രം തന്നെ നല്ല ഭംഗിയാണെന്നാണ്. നല്ല ഭംഗിയുള്ള ആ പാത്രത്തിൽ അമ്മ നറു ചൂടുപാലും പകർന്നു കൊടുത്തതിനാൽ, നറു ചൂടുപാലും, നല്ല ചൂടുപാല്, ഞാൻ പറഞ്ഞു പശുവിനെ കറക്കുമ്പോ കിട്ടുന്ന പാലിന് നല്ല ചൂടുണ്ടാവും, ആ ചൂടുപാല്, നല്ല മധുരമുള്ള നല്ല ചൂടുപാല് പകർന്നു കൊടുത്തതിനാൽ, പകർന്നു കൊടുക്കുക, ആ ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അമ്മയ്ക്ക് മനസ്സിലായി എന്തിനാണ് ആ ചെറിയ പാത്രവും പിടിച്ച് കുഞ്ഞിക്കൈയിൽ പാത്രവുമായി കണ്ണൻ അവിടെ വന്നതെന്ന്. അമ്മമാർക്ക് അങ്ങനെയാണ് അല്ലേ, കുഞ്ഞുങ്ങൾ വരുമ്പോ മനസ്സിലാവും എന്തിനാണ് വന്നതെന്ന്. യശോദയ്ക്ക് മനസ്സിലായി, യശോദ ആ ചെറിയ പാത്രത്തിലേക്ക് ആ പാല് പകർന്നു കൊടുത്തു, ഒഴിച്ചു കൊടുത്തു. അങ്ങനെ കൊടുത്തതിനാൽ, അങ്ങനെ കൊടുത്തപ്പോ എന്തുണ്ടായി? കൊടുത്തതിനാൽ ബാലന്റെ ചെന്തൊണ്ടി വായ്മലരിൽ ചെറ്റു പാലഞ്ചും പുഞ്ചിരി തഞ്ചിടുന്നു. അമ്മ അങ്ങനെ പാലൊഴിച്ചു കൊടുത്തപ്പോ ബാലന്റെ, ബാലൻ കുട്ടി, കുട്ടിയുടെ ചെന്തൊണ്ടി വായ്മലരിൽ, ശ്രദ്ധിക്കുക ആ വാക്ക്, ചെന്തൊണ്ടി വായ് മലർ, മലർ എന്ന് പറഞ്ഞാൽ പൂവ് എന്നാണ്, വായ് മലർ എന്ന് പറഞ്ഞാൽ പൂവ് പോലെയുള്ള മനോഹരമായ അവന്റെ വായ, മനോഹരമാണ്, ഇനി അത് എങ്ങനെയെന്ന് കൂടിയാണ്, ചെന്തൊണ്ടി വായ് മലർ. ചെന്തൊണ്ടി അതെന്താണ് അറിയാമോ? ചെം പ്ലസ് തൊണ്ടി, അതാണ് ആ വാക്കിനെ പിരിക്കുമ്പോ. തൊണ്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? തൊണ്ടിപ്പഴം കഴിച്ചിട്ടുണ്ടോ? നമ്മള് വീടിന്റെ പറമ്പിലൊക്കെ കണ്ടേക്കാം തൊണ്ടിപ്പഴം, കാട്ടിലും പറമ്പുകളിലും ഒക്കെ ഉണ്ടാവും. നല്ല ചുവന്ന പഴമാണ്, ആ പഴത്തിന്റെ പുറത്തെ തോടിന് ചുണ്ടിന്റെ ആകൃതിയാണെന്നാണ്, ഷേപ്പാണെന്നാണ്, നല്ല ചുവന്ന നിറമാണ് ചെന്തൊണ്ടി. നല്ല ചുവന്ന, ചുവപ്പ് നിറത്തിലുള്ള, നല്ല ചുമന്ന നിറത്തിലുള്ള തൊണ്ടിപ്പഴം, മനോഹരമായ തൊണ്ടിപ്പഴം. ആ തൊണ്ടിപ്പഴം പോലെയുള്ള ചുണ്ടുകളാണ് കണ്ണന്റേത്. പിന്നെയോ വായാണെങ്കിൽ നല്ല പൂ പോലെ മനോഹരമാണ്. സാധാരണ രീതിയിൽ ഈ ചുണ്ടുകളെ തൊണ്ടിപ്പഴത്തോടാണ് ഉപമിക്കുക. കാരണം എന്താ അറിയോ? ചുണ്ടിന് നല്ല ചുവപ്പ് വേണം സൗന്ദര്യത്തിന് എന്നാണ് അല്ലേ, വെപ്പ്. അങ്ങനെ ചുണ്ടിനെ തൊണ്ടിപ്പഴത്തിനോടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്, ചേർത്ത് വെക്കുന്നത്. ചെന്തൊണ്ടി വായ് മലരിൽ,
ചുണ്ട എന്നവരെ എടുത്തു പറയുന്നില്ല, ചുവന്ന നിറത്തിലുള്ള തൊണ്ടിപ്പഴം പോലെയുള്ള വായ്മലർ, വായയാകുന്ന കണ്ണന്റെ വായയാകുന്ന പൂവ് പോലെയുള്ള വായ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര മനോഹരമാണ് അവന്റെ മുഖം, എത്ര മനോഹരമാണ്, മനോഹരമായിട്ടാണ് അവന്റെ വായയെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നതെന്ന്. കണ്ണന്റെ ചെന്തൊണ്ടി വായ്മലർ, ചുവന്ന തൊണ്ടിപ്പഴം പോലെയുള്ള വായ്മലർ, മലർ പോലെയുള്ള പൂവ് പോലെയുള്ള വായ. തൊണ്ടിപ്പഴത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഒന്നുകൂടി പറയട്ടെ, വീടിന്റെ പുറകിലുള്ള പറമ്പുകളിലേക്കൊക്കെ സ്ഥലത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കണം കേട്ടോ, അവിടെ ഒരുപാട് പഴങ്ങളുണ്ടാവും. തൊണ്ടിപ്പഴം എന്റെ ചെറുപ്പത്തിൽ ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇപ്പൊ കിട്ടാറില്ല. അതുപോലെയുണ്ട് തൊടലിപ്പഴം, കഴിച്ചിട്ടുണ്ടോ? ചെറിയ മുള്ളുള്ള ചെടിയാണ്, പറിച്ചെടുക്കുമ്പോൾ കൈയൊക്കെ മുറിയും, പക്ഷെ എന്താ രുചി. ചെത്തിയുടെ പഴം കഴിച്ചിട്ടുണ്ടോ? ചെത്തിപ്പൂവ് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുമ്പോ അതിന്റെ ഉള്ളിൽ ഒരു കായ ഉണ്ടാവില്ലേ, അതിങ്ങനെ പഴുത്തു വരുമ്പോ അതിന്റെ പഴം കഴിച്ചിട്ടുണ്ടോ? ആഹാ, ഞാവൽ പഴം കഴിച്ചിട്ടുണ്ടോ? വായ മുഴുവൻ കരുനീല കളറാവും ഞാവൽ പഴം. എന്താ ചെറിയൊരു ചവർപ്പും ചെറിയൊരു പുളിപ്പും ചെറിയൊരു മധുരവും, ആഹാ, ഓർക്കുമ്പോഴേ വായിൽ വെള്ളം വരണം. നിങ്ങൾ ഇറങ്ങി നോക്കണം കേട്ടോ, വീട്ടിലെ പറമ്പിലേക്കൊക്കെ തൊണ്ടിപ്പഴമുണ്ടോ, തൊടലിപ്പഴമുണ്ടോ, ചെത്തിപ്പഴമുണ്ടോ ഒക്കെ നോക്കണം കേട്ടോ. ഇവിടെ കണ്ണന്റെ വായ്മലർ, പൂവ് പോലെയുള്ള വായ, ചെന്തൊണ്ടി വായ്മലർ, നല്ല ചുവന്ന തൊണ്ടിപ്പഴം പോലെയുള്ള കണ്ണന്റെ മനോഹരമായ വായ, ബാലന്റെ ചെന്തൊണ്ടി വായ്മലരിൽ, ഇനിയോ ആ വായ്മലരിൽ, അവിടെ എന്താ ഉണ്ടാവുന്നേ, അവന്റെ മുഖത്ത് എന്താ ഉണ്ടാവുന്നേന്നാണ്, വായ്മലരിൽ ചെറ്റു പാലഞ്ചും പുഞ്ചിരി തഞ്ചിടുന്നു. വായ്മലരിൽ ചെറ്റു പാലഞ്ചും, വായ്മലരില് ചെറുതായിട്ട് പാലഞ്ചും, അഞ്ചുക എന്ന് പറഞ്ഞാൽ മങ്ങിപ്പോവുക എന്നാണ് അർത്ഥം. പാലഞ്ചും എന്ന് പറഞ്ഞാൽ പാലുപോലും മങ്ങിപ്പോവും. പാലിന് നല്ല ഭംഗിയാണ്, നല്ല രുചിയാണ് അല്ലേ, പാലുപോലും മങ്ങിപ്പോകുന്ന തരത്തിലുള്ള മനോഹരമായ ഒരു പുഞ്ചിരി തഞ്ചിടുന്നു. തഞ്ചിടുക, നിലനിൽക്കുക, ഉണ്ടാവുക. അവന്റെ മുഖത്ത് ഏറ്റവും മനോഹരമായ ഒരു പുഞ്ചിരി ഉണ്ടാവുന്നു. കാരണം എന്താ, വന്ന ഉദ്ദേശം നടന്നു ഇല്ലേ. അവന്റെ കുഞ്ഞി പാത്രത്തിലേക്ക്, കുഞ്ഞി കയ്യിൽ പിടിച്ചിരുന്ന ചെറിയ പാത്രത്തിലേക്ക് പാല് പകർന്നു കൊടുത്തു അമ്മ. ആ സന്തോഷം കൊണ്ട് അവന്റെ മുഖത്ത്, അവന്റെ വായ്മലറിൽ, ചെന്തൊണ്ടി വായ്മലരിൽ, മനോഹരമായ തൊണ്ടിപ്പഴം പോലത്തെ പൂ പോലെയുള്ള അവന്റെ വായിൽ, അവന്റെ മുഖത്ത് എന്തുണ്ടായി? പാലഞ്ചും പുഞ്ചിരി തഞ്ചിടുന്നു, പാലുപോലും മങ്ങിപ്പോകുന്ന തരത്തിലുള്ള മനോഹരമായ പുഞ്ചിരി തഞ്ചിടുന്നു, നിലനിൽക്കുന്നു. അർത്ഥം കിട്ടിയില്ലേ? നമുക്കൊന്നുകൂടി നോക്കാം. ചേലുറ്റ പാത്രത്തിലമ്മ നറു ചൂടുപാലും പകർന്നു കൊടുത്തതിനാൽ ബാലന്റെ ചെന്തുണ്ടി വായ്മലരിൽ ചെറ്റു പാലഞ്ചും പുഞ്ചിരി തഞ്ചിടുന്നു. നറു ചൂട്, നല്ല ചൂട്, നറുതേൻ, കേട്ടിട്ടില്ലേ? നറു എന്ന വാക്ക് പല വാക്കുകൾക്കും മുന്നേ നമ്മൾ വിശേഷണമായിട്ട് ഉപയോഗിക്കാറുള്ളത് അറിയാമല്ലോ. ഇനി അവന്റെ മനോഹരമായ മുഖത്ത് അതിമനോഹരമായ ഒരു പുഞ്ചിരി, പാലിനെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പുഞ്ചിരി ഉണ്ടായി. ഇനിയോ, ഇനി എന്തുണ്ടാകുന്നു എന്ന് വള്ളത്തോൾ എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. താമരത്താരിതൾ പോലെ നെടൂതായി തൂമയ്യെഴുതിയ കണ്ണിണയിൽ പ്രേമവും ഹർഷവും ഉൾക്കൊള്ളുമുണ്ണിതൻ ഓമനവക്ത്രമീതെത്ര രമ്യം. ഇനി കവി പറയുകയാണ്, താമരത്താരിതൾ പോലെ, താമരത്താര്, താര് എന്ന് പറഞ്ഞാൽ പൂവ് എന്നാണ് അർത്ഥം. താമരത്താര്, താമരപ്പൂവ്, താമരത്താരിതൾ, താമരപ്പൂവിന്റെ ഇതള് പോലെ. മനോഹരമാണ് താമരപ്പൂവിന്റെ ഇതള് അല്ലേ, നീണ്ട ഇതളാണ്. എന്നിട്ടോ അടുത്ത വാക്ക് നോക്കിയേ, പുതിയ വാക്കുകളാണ്. താമരത്താരിതൾ പോലെ നെടൂതായി, നെടൂതായി എന്ന് പറഞ്ഞാൽ നീട്ടത്തിൽ, താമരയുടെ ഇതൾ ഇങ്ങനെ നീട്ടത്തിലുള്ള ഇതളാണ്. അതുപോലെ നീട്ടത്തിൽ തൂമയ്യെഴുതിയ കണ്ണിണയിൽ, തൂമൈ, ആ വാക്ക് പിരിച്ചു പറയാൻ പറ്റുന്നത്
തൂ മയ്യ എന്നാണ്. മയ്യ എന്ന് പറഞ്ഞാൽ കൺമഷി എന്നാണ് അർത്ഥം. കണ്ണില് കൺമഷി എഴുതും കണ്ണിന് ഭംഗിയുണ്ടാവാൻ, അല്ലേ? കൺമഷി എഴുതിയിട്ടില്ലേ നിങ്ങള് ചെറിയ കുട്ടികളായിരിക്കുമ്പോ? ഇപ്പോഴും എഴുതുന്നുണ്ടാവും ഇല്ലേ? എങ്ങനെയാ കൺമഷി ഉണ്ടാക്കാന്നറിയോ? എണ്ണ കത്തിച്ച്, എണ്ണയില് തിരിയിട്ട് വിളക്ക് കത്തിച്ച് അതിന് മുകളിൽ ഒരു ഓട്ടുപാത്രം കമിഴ്ത്തി വെച്ചാൽ അതിന്റെ മുകളിൽ ഒരു കരി കിട്ടും നമുക്ക്. അതിനെ ചെറുതായിട്ട് എണ്ണയിൽ ചാലിച്ചെടുത്താൽ നമുക്ക് കൺമഷിയായിട്ട് ഉപയോഗിക്കാം. യാതൊരു കുഴപ്പങ്ങളും ഇല്ലാത്ത, യാതൊരു കെമിക്കൽസും ചേരാത്ത കൺമഷി വീട്ടിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ മനോഹരമായ കൺമഷി, മയ്യ കൺമഷി എന്നാണ് മയ്യ എന്ന വാക്കിന്റെ അർത്ഥം. തൂ, തൂ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഏറ്റവും പരിശുദ്ധമായ, മനോഹരമായ, ഏറ്റവും നല്ലത് എന്നാണ്. തൂ മയ്യ കലർപ്പില്ലാത്തത്, പരിശുദ്ധമായത്. തൂമയ്യെഴുതിയ കണ്ണിണയിൽ, അടുത്ത വാക്കാണ് കണ്ണിണ. ഇണ എന്ന് പറഞ്ഞാൽ രണ്ടുപേരുണ്ട് അല്ലേ? കണ്ണിണ എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ണുകളും. ഇനി എങ്ങനെയാ പറഞ്ഞിരിക്കുന്നേ? താമരത്താരിതൾ പോലെ നെടൂതായി തൂമയ്യെഴുതിയ കണ്ണിണയിൽ, താമരപ്പൂവിന്റെ ഇതള് പോലെ നീട്ടത്തിൽ, ഏറ്റവും പരിശുദ്ധമായ, ഏറ്റവും നല്ല കൺമഷി എഴുതിയ രണ്ട് കണ്ണുകളിലും. അവന്റെ കണ്ണുകളെ കുറിച്ച് പറയുകയാണ്. അവന്റെ രണ്ട് കണ്ണുകളിലും പ്രേമവും ഹർഷവും ഉൾക്കൊള്ളും ഉണ്ണിതൻ ഓമനവക്ത്രമിതെത്ര രമ്യം. എന്താ പറയുന്നേ? പ്രേമം, സ്നേഹം, ഹർഷം, സന്തോഷം അവന്റെ കണ്ണുകൾ മുഴുവൻ, ലോകത്തെ മുഴുവൻ വശീകരിക്കാൻ പറ്റുന്നതാണ്. അത്രയധികം സ്നേഹവും സന്തോഷവും ഉള്ളതാണ് അവന്റെ കണ്ണുകൾ. ആ കണ്ണുകളിൽ നീട്ടത്തിൽ കൺമഷി എഴുതിയിട്ടുണ്ട്. മനോഹരമായ കണ്ണുകളാണ്. ആ കണ്ണുകളിൽ ഉൾക്കൊള്ളുന്ന ഉണ്ണിയുടെ വക്രം, ഉണ്ണിയുടെ മുഖം എത്ര മനോഹരം, എത്ര മനോഹരമാണ്. കവി പറയുകയാണ്, എത്ര മനോഹരമാണ് ഉണ്ണിയുടെ മുഖം. താമരത്താരിതൾ പോലെ നെടൂതായി തൂമയ്യെഴുതിയ കണ്ണിണയിൽ പ്രേമവും ഹർഷവും ഉൾക്കൊള്ളും ഉണ്ണിതൻ ഓമനവക്ത്രമിതെത്ര രമ്യം. രമ്യം എന്ന് പറഞ്ഞാൽ മനോഹരം. ഈ ഉണ്ണിയുടെ, ഈ കണ്ണന്റെ മുഖം, എന്താണ് അവന്റെ മുഖം മനോഹരമാകാൻ കാരണം? അവന്റെ കണ്ണും മൂക്കും ചുണ്ടുമൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് മാത്രല്ല, അവന്റെ കണ്ണിലും മുഖത്തുമൊക്കെയുള്ള ഭാവം എന്താണ്? പ്രേമം, ലോകത്തോട് തന്നെയുള്ള സ്നേഹം. പിന്നെയോ സന്തോഷം. സന്തോഷമുള്ള മുഖമല്ലാതെ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന മുഖം ആർക്കെങ്കിലും കാണാൻ തോന്നുമോ? നമുക്ക് തന്നെ കാണാൻ തോന്നുമോ? കണ്ണാടിയിൽ നോക്കുമ്പോ എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നാല് നമുക്ക് സന്തോഷം ഉണ്ടാവുമോ? ഇല്ല. എപ്പോഴും സന്തോഷത്തോടെ, എത്ര സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ, സങ്കടങ്ങൾ കാണിക്കണം, കാണിക്കണ്ട എന്നല്ല, സന്തോഷമായിട്ട്, സ്നേഹത്തോടെ, ഏറ്റവും മനോഹരമായ മുഖത്തോടെയുള്ള ഉണ്ണിക്കണ്ണനെയാണ് ഇവിടെ വള്ളത്തോൾ പറയുന്നത്. താമരത്താരിതൾ പോലെ നെടൂതായി തൂമയ്യെഴുതിയ കണ്ണിണയിൽ, പിന്നെയോ, പ്രേമവും ഹർഷവും ഉൾക്കൊള്ളും ഉണ്ണിതൻ ഓമനവക്ത്രം ഇതെത്ര രമ്യം. രമ്യം, എത്ര മനോഹരം. അങ്ങനെ അമ്മയുടെ ചാരത്ത്, അമ്മ പശുവിനെ കറക്കുന്ന അമ്മയുടെ ചാരത്ത് പശുവിനെ കറന്ന അതേപടി പാല് പകർന്നു കൊടുത്തു അമ്മ. ആ സന്തോഷം കൊണ്ട് ഏറ്റവും മനോഹരമായി ചിരിച്ചു ഉണ്ണിക്കണ്ണൻ. പാലഞ്ചും പുഞ്ചിരി, പാല് പോലും മങ്ങിപ്പോകുന്ന തരത്തില് ഉണ്ണിക്കണ്ണൻ ചിരിച്ചു അല്ലേ. പിന്നെയോ, അങ്ങനെ നിൽക്കുന്ന ഉണ്ണിക്കണ്ണന്റെ കണ്ണ് മനോഹരമായി കൺമഷി എഴുതിയിട്ടുണ്ട്. ആ കണ്ണില് കൺമഷി മാത്രല്ല, ഈ ലോകത്തോടുള്ള സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്. അങ്ങനെയുള്ള ആ ഉണ്ണിക്കണ്ണന്റെ മുഖം എത്ര രമ്യം, എത്ര മനോഹരം എന്നാണ് വള്ളത്തോൾ ഈ സ്റ്റാൻസുകളിൽ പറയുന്നത്. ഇഷ്ടമായോ? വള്ളത്തോളിന്റെ വാങ്മയ ചിത്രം ഇഷ്ടമായോ? ഈ കവിതയിൽ പോകുമ്പോ ആ ഉണ്ണിക്കണ്ണനെ നിങ്ങൾ കാണുന്നില്ലേ? അമ്മയുടെ ചാരത്ത് നിൽക്കുന്ന, ഇപ്പോ പാൽപാത്രം കയ്യിൽ പിടിച്ച് പാലിന് വേണ്ടി നിൽക്കുകയല്ല കേട്ടോ, ആ പാൽപാത്രത്തിന്റെ ഉള്ളില് നറു ചൂട് പാലുണ്ട്. ആ പാലും ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഒരു കള്ള ചിരി ചിരിച്ച് അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ കണ്ണ് നീട്ടത്തിൽ എഴുതിയിട്ടുണ്ട്. ആ കണ്ണില് ഒരു കുസൃതിയുണ്ട്, സ്നേഹമുണ്ട്,
സന്തോഷമുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ കാണുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോ എന്റെ മുമ്പിൽ ഇങ്ങനെ കണ്ണില് സ്നേഹവും സന്തോഷവുമായിട്ടിരിക്കുന്ന എന്റെ മുമ്പിലിരിക്കുന്ന 1000 ഉണ്ണിക്കണ്ണന്മാരെ ഞാൻ കാണുന്നുണ്ട്. ഇനി ഇന്ന് ഞാനൊരു കടങ്കഥ തരട്ടെ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഈ കടങ്കഥയുടെ ഉത്തരവും നമ്മുടെ ഈ ക്ലാസ്സിൽ ഇങ്ങനെ ഒളിച്ചൊളിച്ചിരിക്കുന്നുണ്ട്. നിങ്ങള് കണ്ടുപിടിച്ചാ മതി. പറയട്ടെ കടങ്കഥ. ഒരു തോട്ടിയെ കുറിച്ചാണ് കേട്ടോ. ഒരു തോട്ടിയുണ്ട്. പക്ഷെ ആ തോട്ടിയുടെ പ്രത്യേകത എന്താണെന്നോ? ആകാശത്തെത്തും തോട്ടി. കിട്ടിയോ? കടങ്കഥ എന്താണ്? ആകാശത്തെത്തും തോട്ടി. കടങ്കഥയുടെ ഉത്തരം അടുത്ത ക്ലാസ്സില് കണ്ടുപിടിച്ചിട്ട് വരണം കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ ഒളിഞ്ഞിരിപ്പുണ്ട്, ഇങ്ങ് പിടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോ ഇനി അടുത്ത ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ചാനൽ മലയാള കിലുക്കും സബ്സ്ക്രൈബ് ചെയ്യുക. ശരി, നമുക്കിപ്പോ പിരിയാം.